തിരിച്ചറിവ് നമുക്ക് ഇന്ന് പലർക്കും നഷ്ടമാവുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് അറിവുകളുണ്ട്, പക്ഷേ പലപ്പോഴും തിരിച്ചറിവുകൾ ഇല്ലാതെ പോകുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:27 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗം. വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അവൾ കുടം അവിടെ ഉപേക്ഷിച്ചിട്ട് ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. സമറിയാക്കാരി സ്ത്രീക്ക് ചില തിരിച്ചറിവുണ്ടായപ്പോഴാണ് അവൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളായി മാറിയതും ഒരു സുവിശേഷ പ്രഘോഷകയായിട്ട് മാറുവാൻ ഭാഗ്യമുണ്ടായതും. നട്ടുച്ച നേരത്ത് ആരും കാണാതെ ആരും കാണരുതെന്ന് കരുതി ജലമെടുക്കുവാൻ വന്ന ഈ സ്ത്രീ നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. സമറിയാക്കാരിയുടെ ജീവിതത്തിൽ 4 തലത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. 1, റിയലൈസേഷൻ. 2, റിപ്പൻ്റൻസ്. 3, റെസൊല്യൂഷൻ. 4, റിട്ടേൺ. 1, തിരിച്ചറിവാണ്. താൻ ആരാണെന്നും ആരാകേണ്ടതാണെന്നും ഒക്കെയുള്ള തിരിച്ചറിവുണ്ടായപ്പോഴാണ് നമുക്ക് മനസ്താപമുണ്ടാവുക, അനുതാപമുണ്ടാവുക. റിപ്പൻ്റൻസ്, അനുതാപം. നമ്മുടെ ജീവിതത്തിലും നാം ആയിരിക്കുന്ന ഇടങ്ങളുടെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അനുതാപത്തോടുകൂടെ ദൈവത്തോടുകൂടി ആകണമെന്നാണ് സമറിയാക്കാരിയുടെ അനുഭവം നമ്മളെ ഓർമ്മിപ്പിക്കുക. 3, റെസൊല്യൂഷൻ, തീരുമാനമെടുക്കുക. ഇനി ഒരിക്കലും എൻ്റെ ജീവിത ക്രമങ്ങളുടെ പാളിച്ചയിലേക്ക്, ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തിരികെ പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്മയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം നാം എടുക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ ദാഹം ശമിപ്പിക്കുവാനുള്ള ജലം നിറയ്ക്കേണ്ട കുടവുമായിട്ടാണ് അവൾ കിണറ്റിൻകരയിലേക്ക് എത്തിയത്. യഥാർത്ഥ ജീവന്റെ ജലം ലഭിച്ചപ്പോൾ അവൾ കുടം ഉപേക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. നമുക്കും ഒരുപാട് ദാഹങ്ങളുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ കോണുകളിൽ ഒരുപാട് ദാഹവുമായിട്ട് കടന്നു പോകുമ്പോൾ യഥാർത്ഥമായിട്ട് സ്വീകരിക്കേണ്ടത് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമറിയാക്കാരിയുടെ കുടവും നമ്മുടെ ഹൃദയവുമൊക്കെ സമാനം തന്നെയാണ്. ഹൃദയത്തിൻ്റെ കോണുകളിലെ അനാവശ്യ ദാഹങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നന്മ കൊണ്ട് നിറയ്ക്കാൻ പഠിക്കുക. 4, തിരിച്ചുവരവ്, റിട്ടേൺ. നന്മയിലേക്ക് തിരിച്ചു വരാം, നഷ്ടമായവയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എൻ്റെ സ്വഭാവം കൊണ്ടും വികാരം കൊണ്ടുമൊക്കെ നഷ്ടമായ ചില ജീവിത ബന്ധങ്ങളുണ്ട്, നല്ല സൗഹൃദങ്ങളുണ്ട്, അയൽവക്ക ബന്ധങ്ങളുണ്ട്, നല്ല ദാമ്പത്യ ജീവിതമൊക്കെ ഉണ്ടായിരുന്നു. വിശ്വാസം നഷ്ടപ്പെട്ട ഇടങ്ങളിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് നമുക്കേവർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു സുവിശേഷ പ്രഘോഷകനായി, സുവിശേഷ പ്രഘോഷകയായിട്ട് മാറുവാൻ പരിശ്രമിക്കുകയും ചെയ്യാം. സമറിയാക്കാരിയെ പോലെ ഉപേക്ഷിക്കേണ്ടവ കൃത്യസ്ഥലത്ത് ഉപേക്ഷിച്ചുകൊണ്ട് നന്മ തേടി പോകുന്നവരാകുവാൻ നമുക്ക് ദിനത്തെ മാറ്റിവെക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.